നമ്മൾ ഈ പാഠത്തിൽ വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങളിൽ നമ്മൾ കുറെ ഫലങ്ങൾ പഠിച്ചു. പ്രകാശഫലം, താപഫലം, രാസഫലം, പിന്നെ യാന്ത്രിക ഫലം. ഈ നാല് ഫലങ്ങളാണ് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചത്. അപ്പൊ ഈ ഫലങ്ങളിൽ നമുക്കറിയാം എന്താ ഈ ഫലം തരുന്ന ഉപകരണങ്ങൾ ഏതെല്ലാം എന്നറിയാം. കുറെ ഫലങ്ങളുണ്ട്, ഇത് തരുന്ന കുറച്ച് ഉപകരണങ്ങളുണ്ട് അല്ലെ. അവിടെ നടക്കുന്ന ഊർജ മാറ്റമുണ്ട്. ഈ മൂന്ന് കാര്യമാണ്. അപ്പോ ഒന്നാമത്തെ ഫലങ്ങള്, വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങള്. രണ്ടാമത് പറയുന്ന എന്താ, അത് തരുന്ന ചില ഉപകരണങ്ങള്. മൂന്നാമത് നമ്മൾ പറഞ്ഞത് അതിൽ നടക്കുന്ന ഊർജ മാറ്റം. ഈ കാര്യങ്ങൾ നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ ആദ്യം പഠിച്ചു. ഞാൻ ഒന്നും കൂടെ പറയുന്ന റിവിഷൻ പോലെ ഇതുവരെ കേൾക്കാത്തവർക്കും എല്ലാം ഗുണം ഉണ്ടാവും. ഇന്ന് പറയുന്ന കാര്യങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടാ. ഇനി ഇതില് പ്രകാശഫലം തരുന്ന ഉപകരണം ഒന്ന്, മൂന്ന് ഉപകരണങ്ങൾ നമ്മൾ പഠിച്ചു. ഏതെല്ലാം പറഞ്ഞാട്ടെ പ്രകാശഫലത്തിന്റെ, ശരിക്കും മൊത്തത്തിൽ പറയാണെങ്കിൽ നമുക്ക് ബൾബ് എന്ന് പറയാം അല്ലെ. മൂന്ന് ബൾബുകൾ പഠിച്ചു അല്ലെ, മൂന്ന് ലാമ്പുകൾ പഠിച്ചു. ഏതെല്ലാം മൂന്ന് ബൾബുകള്? ഒന്നെന്താ, ഫസ്റ്റ് പഠിച്ച ബൾബ് ഏതാ, പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ബൾബ്? ഏത് ബൾബാ? ഇൻകാൻഡസന്റ് ലാമ്പ്. ഇൻകാൻഡസന്റ് ലാമ്പ് അല്ലെ. മൂന്ന് ബൾബുകൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് ഇൻകാൻഡസന്റ് ലാമ്പ്, ഇൻകാൻഡസന്റ്, ഇൻകാൻഡസന്റ്. രണ്ടാമത്തെ എന്താ, അതിന് ശേഷം വന്ന ലാമ്പാണ് ഡിസ്ചാർജ് ലാമ്പ്. ആ ഡിസ്ചാർജ് ലാമ്പ്. പിന്നെ ലേറ്റസ്റ്റ് നമ്മൾ ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് ഏറ്റവും കറണ്ട് കുറെ കുറച്ച് മാത്രമേ അത് എടുക്കുള്ളൂ, വൈദ്യുതിന്റെ ഉപഭോഗം കുറവാണ്, പിന്നെ വലിയ പരിസ്ഥിതിക്കൊന്നും ദോഷമൊന്നും ചെയ്യാത്തൊരു നല്ല ഊർജ്ജക്ഷമതയുള്ള ഒരു ലാമ്പാണ് നമ്മൾ ഇപ്പൊ ഉപയോഗിക്കുന്നത്. അതിന്റെ പേരെന്താ? എൽ ഇ ഡി ബൾബ്. ആ എൽ ഇ ഡി, എൽ ഇ ഡി ബൾബ്. അപ്പൊ ഈ മൂന്ന് തരം ഉപകരണങ്ങൾ, അതായത് ഉപകരണങ്ങൾ ബൾബ് എന്ന് പറയാം, പ്രകാശഫലത്തിന്റെ ഒരു ഉദാഹരണം തരുന്ന ഉപകരണമാണ് ബൾബ്. നമ്മളിപ്പോ മൂന്ന് ബൾബുകളെ കുറിച്ച് പഠിച്ച്, ആദ്യം ഇൻകാൻഡസന്റ് ലാമ്പ്, പിന്നെ ഡിസ്ചാർജ് ലാമ്പ്, പിന്നെ എൽ ഇ ഡി ലാമ്പ്. ഇവിടെ നടക്കുന്ന ഊർജ മാറ്റം എന്തെന്നാണ് നമ്മൾ പറഞ്ഞു. മൊത്തത്തില് ബൾബുകളില്, എല്ലാ ബൾബുകളിലും എന്തൂർജം എന്തൂർജായിട്ടാ മാറുക? പറ വൈദ്യുതോർജം. ആ വൈദ്യുതോർജം പറഞ്ഞ, വൈദ്യുതോർജം എന്തോർജായിട്ട്? അപ്പൊ വൈദ്യുതോർജം. ആ വെരി ഗുഡ്, വൈദ്യുതോർജം. ഞാനിപ്പോ തൽക്കാലത്തേക്ക് ഈ വൈദ്യുതോർജത്തിന് ഷോർട്ടായിട്ട് ഇലക്ട്രിക്കൽ എനർജീന്റെ ഇ നേതുന്നുണ്ട്, പ്രകാശോർജമായിട്ട് മാറും. അത് ലൈറ്റ് എന്നുള്ളതിന് എൽ ഇ നേതുണ്ട്. നിങ്ങൾ വൈദ്യുതോർജം പ്രകാശോർജം തന്നെ എഴുതുക കേട്ടോ. വൈദ്യുതോർജം പ്രകാശോർജമായിട്ട് മാറും. താപഫലത്തില് നമുക്ക് ആ തരുന്ന ഉപകരണങ്ങൾക്ക് മൊത്തത്തിൽ പറയുന്ന ഒരു പേരുണ്ട്. താപഫലം തരുന്ന ഉപകരണങ്ങൾക്ക് എന്ത് പേര്, എന്ത് ഉപകരണങ്ങൾ എന്നാ പറയാ, എല്ലാ ഉപകരണങ്ങളും ചേർത്തിട്ട് എന്താ പറയാ? പറഞ്ഞോ, താപഫലം നൽകുന്ന ഉപകരണങ്ങൾ ഏതെല്ലാം? ആ ഉപകരണങ്ങൾ വെരി ഗുഡ്, വൈദ്യുത താപനോപകരണങ്ങൾ എന്ന് പറയാം. അതിന്റെ അകത്താണ് ഇസ്തിരിപ്പെട്ടി, സോൾഡറിങ് അയൺ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വരുന്നത്. അപ്പൊ നമുക്ക് ഇതിന് കോമൺ ആയിട്ട് വൈദ്യുത താപനോപകരണങ്ങൾ എന്ന് പറയാം. വൈദ്യുത താപനോപകരണങ്ങൾ, താപനോപകരണങ്ങൾ അങ്ങനെ പറയാം. ഇതില് വരുന്നതാണ് നമ്മളെ ഇസ്തിരിപ്പെട്ടി, സോൾഡറിങ് അയൺ, അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെ. പിന്നെ ഇൻഡക്ഷൻ കുക്കർ, മൈക്രോവേവ് ഓവൻ, ഇതെല്ലാം വൈദ്യുതിനെ എന്ത് ഊർജാക്കിട്ട മാറ്റുന്ന, വൈദ്യുതോർജത്തിന് താപോർജാക്കി. വെരി ഗുഡ്, വൈദ്യുതോർജം താപോർജായിട്ട് മാറും. അപ്പൊ വൈദ്യുതോർജത്തിന് ഞാൻ ഇലക്ട്രിക് എനർജിന്റെ ഷോർട്ട് ഇ നേരിടുന്നുണ്ട്, താപോർജത്തിന് ഞാൻ ഹീറ്റ് എനർജിന്റെ ഷോർട്ട് എച്ച് ഇ നേരിടുന്നുണ്ട്. അപ്പൊ വൈദ്യുതോർജം താപോർജമാക്കിയിട്ടാണ് ഈ ഉപകരണങ്ങളെല്ലാം മാറ്റുന്നത്. അതിന്റെ ഉദാഹരണങ്ങളാണ് നിങ്ങൾ പറഞ്ഞ ഇസ്തിരിപ്പെട്ടി പോലത്തെ ഉപകരണങ്ങളുണ്ട്, പിന്നെ എന്തുണ്ട്, നമ്മളെ ഫ്യൂസ് ഉണ്ട്, അതെല്ലാം ശരിക്കും താപന ഉപകരണങ്ങൾ വരുന്നതാണ് അല്ലെ. ഇസ്തിരിപ്പെട്ടി, ഇൻഡക്ഷൻ കുക്കർ, ഫ്യൂസ് എല്ലാം, ഇസ്തിരിപ്പെട്ടി, ഫ്യൂസ് എക്സെട്ര എന്ന് എഴുതാം, കുറെ എണ്ണം ഉണ്ട്, എല്ലാം എഴുതുന്നില്ല, ഫ്യൂസ് എക്സെട്ര, കുറെ കാര്യങ്ങൾ വരുന്നുണ്ട് ഇതില്. ഇനി അടുത്ത രാസഫലം കാണിക്കുന്ന ഉപകരണം, അത് നമ്മൾ രണ്ടെണ്ണത്തിലാണ് പഠിച്ചത്. ഏതിലെല്ലാം വൈദ്യുതിന്റെ രാസഫലം കാണുന്ന രണ്ട് ഉപകരണങ്ങൾ പറഞ്ഞാട്ടെ?
സ്റ്റോറേജ് ബാറ്ററി ആ വെരി ഗുഡ് സ്റ്റോറേജ് ബാറ്ററിയും പിന്നെ ഇൻവെർട്ടറും കേട്ടോ സ്റ്റോറേജ് ബാറ്ററി ഇൻവെർട്ടർ അപ്പൊ ഇതിലെ രാസഫലം കാണിക്കും അത് എപ്പാന്ന് ചാർജ് ചെയ്യുമ്പോ ഡിസ്ചാർജ് ചെയ്യുമ്പോ വെരി ഗുഡ് അപ്പൊ രാസഫലം കാണിക്കുന്നത് സ്റ്റോറേജ് ബാറ്ററി ആണ് സ്റ്റോറേജ് ബാറ്ററി അല്ലെങ്കിൽ ഇൻവെർട്ടർ അത് ചാർജ് ചെയ്യുമ്പോ കേട്ടാ ബ്രാക്കറ്റ് ചെയ്താൽ ചാർജ് ചെയ്യുമ്പോൾ ചാർജ് ചെയ്യുമ്പോ നമ്മൾ പറഞ്ഞു ഈ പിന്നെ നമ്മൾ ഏത് നമ്മളിപ്പോ പറഞ്ഞ ഇതിന്റെ എന്താ പറയുക നമ്മള് ഇൻവെർട്ടറും എല്ലാം നമുക്കറിയാം നമ്മൾ കറണ്ട് ഉള്ള സമയത്ത് അത് ചാർജിങ്ങിലായിരിക്കും ചാർജിങ്ങിലാകുന്ന സമയത്ത് അത് വൈദ്യുതിന എന്ത് ഊർജമാക്കിയിട്ടാ കൺവേർട്ട് ചെയ്യുന്ന പറ വൈദ്യുതോർജം രാസോർജമായി മാറുന്നു വൈദ്യുതോർജം രാസോർജമായിട്ട് മാറുന്നുണ്ട് അപ്പൊ വൈദ്യുതോർജം രാസോർജമായിട്ട് അത് ചാർജ് ചെയ്യുന്ന സമയത്ത് അത് മാറുന്നുണ്ട് ഇനി ഡിസ്ചാർജ് ചെയ്യുന്ന സമയം അതായത് കറണ്ട് ഇല്ലാത്ത സമയം അപ്പൊ അതിന്റെ ഉള്ളിലത്തെ എന്തെന്നാന്ന് എന്തായിട്ട് മാറുന്ന ഇൻവെർട്ടറില് നമ്മളെ വീട്ടില് കറണ്ട് ഇല്ല അപ്പൊ ഇൻവെർട്ടറില് എന്ത് ഊർജം മാറ്റാ നടക്കുക പ്രകാശം അല്ല ബാറ്ററി ആയാലും ഇൻവെർട്ടർ ആയാലും ഈ സ്റ്റോറേജ് ബാറ്ററി ഡിസ്ചാർജ് ചെയ്യുമ്പോ എന്താ നടക്കുക ഡിസ്ചാർജ് ചെയ്യുമ്പോ നമ്മള് ചാർജ് ചെയ്യുമ്പോ ആണ് നമ്മൾ അതിൻ്റെ അകത്ത് സംഭരിച്ചു വെക്കും വൈദ്യുതിനെ രാസോർജമായിട്ട് സംഭരിച്ചു വെക്കും ഇനി അത് ഡിസ്ചാർജ് ചെയ്യുക അതായത് അതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ആ ബാറ്ററി നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൽ നമ്മൾ ചെയ്തു വെച്ച രാസോർജം നമുക്ക് വൈദ്യുത ഊർജമായിട്ട് കിട്ടും മനസ്സിലായ ഓക്കെ ഇനി യാന്ത്രിക ഫലം തരുന്ന കുറച്ച് ഉപകരണങ്ങൾ പറഞ്ഞാട്ടെ മിക്സി ഉണ്ട് പിന്നെ മിക്സി മോട്ടോർ ഉണ്ട് അല്ലെ മോട്ടർ ഗ്രൈൻഡർ അല്ല അതെല്ലാം ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം യാന്ത്രിക ഫല തരുവ ഫാന് അപ്പൊ ഇവിടെ എന്തൂർജായിട്ടാ മാറുന്ന വൈദ്യുതോർജം യാന്ത്രികോർജമായി വെരി ഗുഡ് വൈദ്യുതോർജം യാന്ത്രികോർജമാവും ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആവും അതായത് യാന്ത്രികോർജം ഇങ്ങനെയാണ് നമ്മൾ ഇത്രയും ഉപകരണങ്ങളിൽ ഊർജമാറ്റം പറഞ്ഞത് അതെന്തായാലും ചോദിക്കൂ ഏതെങ്കിലും ഒരു ഊർജമാറ്റം നിങ്ങളോട് എപ്പോഴും ചോദിക്കൂ പിന്നെ അതിനുശേഷം നമ്മൾ പറഞ്ഞു വൈദ്യുതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അപ്പൊ ഇതും തന്നെ നമുക്ക് മനസ്സിലാക്കാം വൈദ്യുതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്താ പറഞ്ഞാട്ടെ വെരി ഗുഡ് വൈദ്യുതിനെ നമുക്ക് ഏത് ഊർജ രൂപത്തിലേക്കും യഥേഷ്ടം ഈസി ആയിട്ട് മാറ്റാൻ സാധിക്കും അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് സവിശേഷത എന്ന് പറയുന്നത് വൈദ്യുതോർജത്തിനെ ഏത് രൂപത്തിലേക്കും ഏത് ഊർജ രൂപത്തിലേക്കും അനായാസേന മാറ്റാൻ സാധിക്കും ഒരു അതായത് പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റാൻ സാധിക്കും അതാണ് വൈദ്യുതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അപ്പൊ നമ്മൾ പിന്നെ ഈ പാഠത്തിലില്ലേ ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ പിന്നെ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ കൂടുതലായിട്ട് പഠിച്ചത് പ്രകാശഫലവും താപഫലവും കൂടുതലായിട്ട് പഠിച്ചു ഇത് ആദ്യം കുറെ ഫലങ്ങളുണ്ട് എന്ന് അതായത് വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങളിൽ ഇത്രയും ഫലങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ ഓരോ ഫലങ്ങളും അതിന്റെ ഉപകരണങ്ങളെയും കൂടുതലായിട്ട് പഠിച്ചു അപ്പൊ അതിൽ നമ്മൾ ആദ്യം താപഫലമാണ് പറഞ്ഞത് താപഫലം അപ്പൊ നമുക്കറിയാം വൈദ്യുതി കടന്നു പോകുമ്പോൾ താപം ഉണ്ടാവുന്നു എന്നുള്ള ഒരു കാര്യമാണ് താപഫലത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് എല്ലാ ഉപകരണങ്ങളും വൈദ്യുതി കടന്നു പോകുമ്പോൾ അതിന്റെ താപം പുറപ്പെടു വെക്കണം അങ്ങനെയാണ് നമുക്ക് അങ്ങനത്തെ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പൊ ഈ വൈദ്യുതി കടന്നു പോകുമ്പം ഒരു ചാലകത്തിൽ താപോർജം ഉണ്ടാക്കുന്നു എന്ന് കണ്ടുപിടിച്ചത് ആരാണ് അത് ഏത് നിയമമാണ് പറഞ്ഞാട്ടെ ജൂൾ നിയമം പഠിക്കണേ ജൂൾ നിയമം വെരി ഗുഡ് ജൂൾ നിയമമാണ് ആദ്യമായിട്ട് വൈദ്യുതി കടന്നു പോകുന്ന ഒരു ചാലകത്തിന് താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്ന് കണ്ടുപിടിച്ചത് ഈ ജൂൾ നിയമം നമുക്ക് എളുപ്പത്തിൽ പറയാനുള്ള ഒരു ഇക്വേഷൻ നമുക്ക് പഠിച്ചിട്ടുണ്ട് എന്താ ജൂൾ നിയമത്തിന്റെ സമവാക്യം എന്താ വെരി ഗുഡ് എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി എച്ച് സമം ഐ സ്ക്വയർ ആർ ടി ഇതാണ് നമ്മുടെ ജൂൾ നിയമത്തിന്റെ സമവാക്യം ഇതിൽ നമുക്ക് എച്ച് എന്ന് പറഞ്ഞാൽ അറിയാം താപം അല്ലെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപമാണ് എച്ച് ഐ എന്ന് പറഞ്ഞാൽ അതിലൂടെ പോകുന്ന വൈദ്യുതിന്റെ അളവ് അല്ലെങ്കിൽ കറണ്ട് വൈദ്യുത പ്രവാഹ തീവ്രത അല്ലെങ്കിൽ കറണ്ട് വൈദ്യുത പ്രവാഹ തീവ്രത അതിന് തന്നെയാണ് കറണ്ട് എന്ന് പറയാം ഐ തീവ്രത പിന്നെ ആർ എന്ന് പറഞ്ഞാൽ എന്താ
ആ പ്രതിരോധം, ആറ് പ്രതിരോധം. വെരി ഗുഡ്. ആറ് പ്രതിരോധം. ടി എന്താ? സമയം. പ്രതിരോധവും സമയവും. ആ അപ്പോ ഇത് വെച്ചിട്ട് നമുക്ക് ജൂൾ നിയമം പറയാം. അപ്പൊ നമ്മൾ ഇത്രേ പറയണ്ടു, അതായത് വൈദ്യുതി ഒരു ചാലകത്തിലുണ്ട്, ഇതൊരു വയറാഞ്ചി, ഒരു ചെമ്പ് കമ്പി. ചെമ്പ് കമ്പിയിൽ നമ്മൾ വൈദ്യുതി കടത്തി വിട്ടാൽ, ഇതാ ഒരു ബാറ്ററി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് ഈ ചെമ്പ് കമ്പി ചൂടാവും. അപ്പൊ എന്താ സംഭവിക്കുന്ന അപ്പൊ നമ്മൾ ഇതാണ് നിയമമായിട്ട് പറയുന്നത്. അതായത് വൈദ്യുതി കടന്നു പോകുന്ന ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം, ഈ ചാലകത്തില് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗത്തിന്റെയും ചാലകത്തിന്റെ പ്രതിരോധത്തിന്റെയും വൈദ്യുതി കടന്നു പോകുന്ന സമയത്തിന്റെയും ഗുണനഫലത്തിന് നേരനുപാതത്തിലായിരിക്കും. അതായത് എച്ച് സമം എന്നുള്ളത് നമുക്ക് ഈ അനുപാതം ഒന്നും കൂടെ പറയാം. അപ്പൊ അത് നേരനുപാതത്തിലായിരിക്കും. ഇതാണ് നമ്മളെ ജൂൾ നിയമം പറയുന്നത് അല്ലേ. ജൂൾ നിയമം ഇത്രേ പറയാനുള്ളൂ. ഈ ഇക്വേഷൻ പഠിച്ചാൽ തന്നെ നമുക്ക് ജൂൾ നിയമത്തിന് എഴുതാം. ഇനിയിപ്പോ അഥവാ ജൂൾ നിയമങ്ങൾക്ക് എഴുതാൻ കിട്ടിയിട്ടില്ലെന്ന് ചോദിച്ചോ, ഈ ഇക്വേഷൻ എഴുതി ഈ ഭാഗങ്ങൾ എഴുതി കഴിഞ്ഞാൽ തന്നെ അതിന്റെ പകുതി മാർക്ക് കിട്ടും. എച്ച് എന്ന, ഐ എന്ന, ആർ എന്ന, ടി എന്നാന്നല്ലോ. അപ്പൊ ഇതാണ് ജൂൾ നിയമം പറയുന്നത്. വൈദ്യുതി കടന്നു പോകുന്ന ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവ് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗം, ഇവിടെ വർഗമുണ്ട്, വർഗത്തിന്റെയും പിന്നെ ചാലകത്തിന്റെ പ്രതിരോധത്തിന്റെയും വൈദ്യുതി കടന്നു പോകുന്ന സമയത്തിന്റെയും ഗുണനഫലത്തിന് നേരനുപാതത്തിലായിരിക്കും. ഇത് നേരനുപാതത്തിലായിരിക്കും. ഇതാണ് നമ്മളെ ജൂൾ നിയമം പറഞ്ഞത്. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ ഈ ജൂൾ നിയമത്തിൽ തന്നെ നമ്മൾ ഒരു ഇക്വേഷൻ നമ്മൾ ഇപ്പം പഠിച്ച എച്ച് സമ ഐ സ്ക്വയർ ആർ ടി എന്നുള്ള ഒരു സമവാക്യം പഠിച്ചു. ഇനി എച്ചിന് മൂന്ന് സമവാക്യം ഉണ്ട്, അത് നമ്മൾ ഈന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് പഠിക്കാം. എന്തെല്ലാം മൂന്ന് സമവാക്യം ഉള്ള നിങ്ങൾക്കറിയാം? എച്ച് സമ ഐ സ്ക്വയർ ആർ ടി അല്ലാണ്ട് വേറെ രണ്ടെണ്ണം കൂടി ഉണ്ട്. എന്തെല്ലാം? H is equal to VIT. H equal to VIT. പിന്നെ V square by R into T. Very good. V square by R into T. ഈ മൂന്ന് സമവാക്യമാണ് നമുക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം കാണാനുള്ള സമവാക്യം. ഇതില് V, നമ്മൾ ഇത് ആദ്യം പറഞ്ഞു, ഇവിടെ V എന്ന് പറഞ്ഞാൽ എന്താ, ബാക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞു. V എന്ന് പറഞ്ഞാൽ വോൾട്ടേജ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയാം, നിങ്ങൾക്ക് ഒരു കണക്ക് കിട്ടിക്കഴിഞ്ഞാലേ, അപ്പൊ കണക്കൊന്നും ചെയ്യാൻ അറിയില്ല, പക്ഷെ നിങ്ങൾക്ക് തന്ന കാര്യങ്ങളെല്ലാം ഇത് വായിച്ചാൽ മനസ്സിലാവും. നിങ്ങളോട് ചോദിക്കുന്ന ഒരു ഉൽപ്പാദിപ്പിക്കുന്ന താപമാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് വോൾട്ടേജ് തന്നിട്ടുണ്ട്, കറണ്ട് തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്, സമയം തന്നിട്ടുണ്ട്. അന്നേരം നമ്മൾ ചെയ്യേണ്ട ഏത് ഇക്വേഷൻ വെച്ചിട്ടാ, വിയും ഐയും ടി എന്നുള്ള ഇക്വേഷൻ. അപ്പൊ ഈ ഇക്വേഷൻ എഴുതി നമുക്ക് തന്ന കാര്യങ്ങൾ ഇവിടെ സൈഡിൽ എഴുതി വെച്ച് പിന്നെ അതിനെ കൊണ്ട് ഇതിങ്ങനെ ചെയ്ത് ഗുണിക്കുന്നത് വരെ ഇട്ട് വെച്ചാൽ നിങ്ങൾക്ക് പകുതി മാർക്ക് കിട്ടും. എന്തെങ്കിലും തെറ്റിപ്പോയാലേ അതിന്റെ മാർക്ക് പോകുള്ളൂ, ലാസ്റ്റത്തെ തെറ്റിന് കുറച്ച് മാർക്കേ പോകുള്ളൂ. അപ്പൊ ഈ ഗുണിക്കാനെല്ലാം ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ പകുതി വരെ ചെയ്ത് വെക്കാം. അതായത് ഞാൻ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞത്, ഇപ്പൊ എച്ച് നിങ്ങൾക്ക് വോൾട്ടേജ് തന്നിട്ടുണ്ട് 230, കറണ്ട് തന്നിട്ടുണ്ട് 1 ആമ്പയർ, ടൈം തന്നിട്ടുണ്ട്. ഇപ്പൊ മിനിറ്റിലാണെങ്കിൽ അത് സെക്കൻഡിലേക്ക് ആക്കണേ, 3 മിനിറ്റിന്നാ തന്നെ ചോദിച്ചു. അപ്പൊ 3 മിനിറ്റിന് സെക്കൻഡിലാക്കാൻ നിങ്ങൾക്ക് അറിയാം 3 × 60 ചെയ്യണം. അതായത് 1 മിനിറ്റിന് 60 സെക്കൻഡ് ഉള്ളതുകൊണ്ട് അപ്പൊ 3 ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളോട് ഈ താപമാണ് കാണാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഇത്ര സ്റ്റെപ്പ് ചെയ്തതിന് ശേഷം ആരോ മൈക്ക് ഓൺ ആയിട്ടുണ്ടേ. ആർഷു മർജു. അപ്പൊ എച്ച് സമം വി ഐ ടി എന്നുള്ള ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാന്ന് നമുക്ക് ഇതെന്ന് മനസ്സിലാവും. അപ്പൊ ഈ സമവാക്യം എഴുതി അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് വി തന്നോണ്ട് വി 230 എന്ന് ഇടാൻ നിങ്ങൾക്ക് അറിയാം, ഐ തന്നിട്ടുണ്ട് 1, അത് ഇൻറ്റു ഇടാൻ അറിയാം, പിന്നെ ടി നമ്മളിപ്പം കണ്ടുപിടിച്ച് 3 × 60 ഇത്ര എഴുതി. അപ്പൊ കുറച്ചെന്തോ തെറ്റിപ്പോയി, അതൊന്നും കുഴപ്പമില്ല, അതിന് കുറച്ച് മാർക്കേ പോകും. പിന്നെ ഇതിന്റെ യൂണിറ്റ് അറിയണം, ഹീറ്റിന്റെ യൂണിറ്റ് എന്താ? ജൂള്. ആ ജൂള്. അപ്പൊ ഞാൻ പറയാം, വെറുതെ ഒരു തെറ്റിപ്പോയിന്റ് ചോദിച്ചു, നമുക്ക് ഇങ്ങനെ ചെയ്ത് 4600 ജൂൾ. അപ്പൊ ഇത് തെറ്റാൻ ചോദിച്ചു ഉത്തരം. പക്ഷെ ഈ ജൂ ഇത്രയും എഴുതിയാൽ നിങ്ങൾക്ക് പകുതി മാർക്ക് കിട്ടും കേട്ടോ, യൂണിറ്റ് വരെ എഴുതിയാൽ. പിന്നെ ഇതിന് ചിലപ്പോ ഒരു 1.5 മാർക്ക് അങ്ങനെ പോകുള്ളൂ, ഈ ഗുണിച്ച തെറ്റിപ്പോയാൽ 1.5 മാർക്കേ പോകുള്ളൂ. ഇപ്പൊ 2 മാർക്കിന്റെ ഹോസ്റ്റൽ ആണെങ്കിൽ 1.5 മാർക്ക് നിങ്ങൾക്ക് ഇവിടെ തന്നെ കിട്ടും, 3 മാർക്ക് ആണെങ്കിൽ 2.5 മാർക്ക് കിട്ടും. ഈ ചെറിയ തെറ്റിന് 1.5 മാർക്കേ പോകുള്ളൂ കേട്ടോ. അപ്പൊ ഇതിന്റെ യൂണിറ്റും കൂടെ പഠിച്ചു നോക്കണം. ഇപ്പൊ ഹീറ്റിന്റെ യൂണിറ്റ് നമ്മൾ പഠിച്ച് ജൂള്, എന്താ ഇതിന്റെ യൂണിറ്റ് ജൂളാണ് ഇത് കണ്ടുപിടിച്ചത്, അതുകൊണ്ട് ഇതിന്റെ യൂണിറ്റ് ജൂള്.
പിന്നെ അതിനുശേഷം നമ്മൾ പഠിച്ച കാര്യമാണ് പവർ എന്തെന്നാണ് വെച്ച്. അതും ഈ ഇക്വേഷൻ തന്നെ നമുക്ക് സെയിം ആയിട്ട് എഴുതാൻ പറ്റും. പവർ എന്ന് പറഞ്ഞാൽ ശരിക്ക് വർക്ക് ബൈ ടൈം അല്ലെങ്കിൽ ഹീറ്റ് ബൈ ടൈം ആണ്. അപ്പൊ ഇവിടുത്തെ എല്ലാ ടൈമും പോയി കഴിഞ്ഞാൽ പവറിന്റെ ഇക്വേഷൻ കിട്ടും. അപ്പൊ അതും അതിന്റെ കൂടെ തന്നെ പഠിച്ചാൽ മതി. പവർ സമം ഐ സ്ക്വയർ ആർ, അല്ലെങ്കിൽ എന്താ വരിക, ഇതെന്ന് ഒരു ടി പോയാൽ വി ഐ, വി ഐ വി സ്ക്വയർ ബൈ ആർ, വി സ്ക്വയർ ബൈ ആർ, വി സ്ക്വയർ ബൈ ആർ. ഇത്രയും വെരി ഗുഡ്. ഇത്രയും എഴുതിയാല് നമുക്ക് ഇത്രയും പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഒരു ഹീറ്റിന്റെ മൂന്ന് ഇക്വേഷൻ പഠിച്ച് നമുക്ക് കയ്യിൽ തന്നെ പവറും പഠിക്കാം. പിന്നെ പവറിന്റെ ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉത്തരം എഴുതണം. പവറിന്റെ യൂണിറ്റ് നമുക്ക് അറിയണം. ഹീറ്റിന്റെ യൂണിറ്റ് നമ്മൾ പറഞ്ഞ് ജൂളാണ് അല്ലെ. ഹീറ്റ് താപം, താപത്തിന്റെ യൂണിറ്റ് ജൂള്. അതേപോലെ പവറിന്റെ യൂണിറ്റ് എന്താന്ന് പറ പവർ എന്ന യൂണിറ്റ് പറ വാട്ട് അല്ലെ, ഡബ്ല്യു വാട്ട്, ഡബ്ല്യു തന്നെ എഴുതിയാ മതി. അപ്പൊ ഇതിലിപ്പൊ ജൂളിന് ജെ എന്ന് എഴുതണ്ടു, അതുപോലെ വാട്ടാണെങ്കിൽ ഡബ്ല്യു. ഇത്രയും വാട്ട്, 460 വാട്ട്, 200 വാട്ട്, അങ്ങനെയല്ലേ ഇത് എഴുതാൻ. ഇങ്ങനെയാണ് നമ്മൾ ജൂൾ നിയമം പറഞ്ഞത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിച്ചത് എന്താന്ന് വെച്ചാ, ജൂൾ നിയമം പഠിച്ചതിന് ശേഷം നമ്മള് ശരിക്കും നമ്മൾ എന്ത് പഠിച്ചത്, താപനോപകരണങ്ങളെ കുറിച്ച് പഠിച്ചത് അല്ലേ. താപനോപകരണങ്ങളെ കുറിച്ച് പഠിച്ചു, അല്ലെങ്കിൽ അതിന് അല്ലെങ്കിൽ നമുക്ക് അതിന് മുന്നേ ഇത് പ്രതിരോധത്തിന്റെ കാര്യം പറഞ്ഞിട്ട് താപനോപകരണങ്ങൾ പറയാം. പ്രതിരോധത്തിനെ കുറിച്ച് പഠിച്ചു, അതും ഭയങ്കര എളുപ്പമാണ്. പ്രതിരോധം രണ്ട് രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം. പ്രതിരോധം എന്ന് പറഞ്ഞാൽ ആറ് അല്ലെ, പ്രതിരോധം എന്ന് പറഞ്ഞാൽ ഈ ആറാണ് പ്രതിരോധം. അതിനെ വരക്കുന്നത് ഇങ്ങനെയാണ്, ചിത്രത്തിൽ വരക്കുമ്പോൾ ഇങ്ങനെയാണ് സർക്യൂട്ടില്. അതിന് യൂണിറ്റ് പ്രതിരോധത്തിന് എന്താ പറഞ്ഞാട്ടെ, പ്രതിരോധത്തിന്റെ യൂണിറ്റ് എന്താ പറ, ആർക്കാ ഓർമ്മയുള്ള യൂണിറ്റ്? ഓം എന്നാണ് കേട്ടോ, ഓം. പ്രതിരോധത്തിന്റെ യൂണിറ്റ് ഓം, അതിന്റെ സിമ്പൽ ഇതാണ്. ഇതാണ് പ്രതിരോധത്തിന്റെ യൂണിറ്റും ചിത്രവുമെല്ലാം. ഇനി പ്രതിരോധങ്ങൾ നമുക്ക് രണ്ട് വിധത്തിൽ ബന്ധിപ്പിക്കാം. എന്തെല്ലാം രീതിയാണ് പറഞ്ഞാട്ടെ? സമാന്തര രീതി. ആ വെരി ഗുഡ്. ശ്രേണി രീതിയുണ്ട്, സമാന്തര രീതിയുണ്ട്. ശ്രേണി രീതി, സമാന്തര രീതി. ആ ശ്രേണി രീതിയുണ്ട്, സമാന്തര രീതിയുണ്ട്. അപ്പൊ ശ്രേണി രീതിയിലും സമാന്തര രീതിയിലും നമുക്ക് പ്രതിരോധങ്ങളെ ബന്ധിപ്പിക്കാം. ശ്രേണി രീതി എന്ന് പറഞ്ഞാൽ ഇതാ, ഒന്നിന് ശേഷം അടുത്തത് കൊടുക്കുന്നതാണ് ശ്രേണി രീതി. ഇവിടെ നമ്മൾ ബാറ്ററി കൊടുക്കുന്നു. ഇതാണ് എന്ത് രീതി? ശ്രേണി രീതി. ആർ വണ് എന്നുള്ള പ്രതിരോധമുണ്ട്, ആർ ടു ഉണ്ട്. ഇത് വോൾട്ടേജ് വി, കറണ്ട് ഇങ്ങനെ പോകും. ബാറ്ററിന്റെ പോസിറ്റീവ് എന്നാണ് നമ്മളിപ്പോ കറണ്ട് മാർക്ക് ചെയ്യുക. ഇപ്പൊ ഇങ്ങനെ കൈ എന്നുള്ള കറണ്ട് ആണ് ഇങ്ങോട്ടേക്ക് പോവാം. ഇങ്ങനെ കറണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ഇനി സമാന്തര രീതിയിലാണെങ്കിലോ ഒന്നിന് താഴെ മറ്റേത് കണക്ട് ചെയ്യാം. ഇങ്ങനെ കണക്ട് ചെയ്യുന്നതിനാണ് ഇത് ആർ വൺ, ഇത് ആർ ടു. ഇങ്ങനെ ബന്ധിപ്പിക്കുന്നതിനാണ്. എന്നിട്ട് ഇതിന് ഇത് അതായത് ഒരേപോലത്തെ രണ്ടിന്റെ ഒരു ഒരു സൈഡ് ഒന്നിച്ച് വെച്ചിട്ട് ചേർക്കുക, അടുത്ത സൈഡ് ഒന്നിച്ച് ചേർക്കുക. എന്നിട്ട് അവിടെ നിന്ന് ഒരു വയർ കൊടുത്തിട്ട് നമ്മൾ ബാറ്ററി കൊടുക്കുക. ഇതാണ് സമാന്തര രീതി. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി ശ്രേണിയും സമാന്തരവും പിന്നെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്ന വെച്ചാൽ, ഇതിൽ നമുക്ക് ഇത് പ്രതിരോധം, സഫല പ്രതിരോധം, ഇതിൽ ആകെ വരുന്ന പ്രതിരോധം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്ന വെച്ചാൽ, സമാന്തര രീതിയാണെങ്കിൽ അതായത് ശ്രേണി രീതിയാണെങ്കിൽ സഫല പ്രതിരോധം അതായത് ആകെ പ്രതിരോധം, അതിനാണ് സഫല പ്രതിരോധം എന്ന് പറയാം, ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പൊ സഫല പ്രതിരോധം ആർ എന്ന് പറഞ്ഞാല് ആർ വൺ പ്ലസ് ആർ ടു ആയിരിക്കും. സമാന്തര രീതിയിലാണെങ്കില് സഫല പ്രതിരോധം എങ്ങനെയാ കാണുക? ആർ സമം എങ്ങനെ സമാന്തര രീതി കാണുക? ആർ വൺ ആർ ടു ബൈ ആർ വൺ പ്ലസ് ആർ ടു എന്ന് ആർ ടു. അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? വൺ ബൈ ആർ സമം വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടു. ഈ സമവാക്യം ഉപയോഗിച്ചിട്ട് നമുക്ക് സഫല പ്രതിരോധം കാണാം. ഒന്നുകിൽ ആർ സമം ആർ വൺ ആർ ടു ബൈ ആർ വൺ പ്ലസ് ആർ ടു, അല്ലെങ്കിൽ വൺ ബൈ ആർ സമം വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടു. ഇനി രണ്ടിന്റെ വ്യത്യാസം നിങ്ങളോട് അധികം പരീക്ഷയ്ക്ക് ചോദിക്കുക, അതായത് ശ്രേണി രീതിയിലും സമാന്തര രീതിയിലും വ്യത്യാസം. അത് എളുപ്പം പഠിക്കാൻ. ഒന്നില് പിന്നെ വോൾട്ടേജ് സെയിം ആണെങ്കിൽ സമാന്തര രീതിയിൽ, അതായത് സമാന്തര രീതിയിൽ വോൾട്ടേജ് സെയിം ആണെങ്കിൽ ശ്രേണി രീതിയിൽ വോൾട്ടേജ് വ്യത്യാസമാണ്. ഇനി ശ്രേണി രീതിയിൽ കറണ്ട് സെയിം ആണ്, ഇവിടെ സമാന്തര രീതിയിൽ അത് വ്യത്യാസമാണ്. അത്രയേ ഉള്ളൂ, അതിന്റെ വ്യത്യാസങ്ങൾ അത്രേ പറയാനുള്ളൂ.
അപ്പൊ നമുക്ക് ഇതില് ആദ്യം നമ്മൾ ഇത് എങ്ങനെയാന്ന് ഒരു ഒന്നാമത്തെ വ്യത്യാസം ഇങ്ങനെയുള്ള കണക്ഷൻ ആന്ന് പറഞ്ഞു. രണ്ടാമത്തേത് സഫല പ്രതിരോധത്തിന്റെ കാര്യം പറഞ്ഞു. മൂന്നാമത്തെ നമുക്ക് ഇപ്പൊ സഫല പ്രതിരോധത്തിന് തന്നെ ഒരു കാര്യം പറയും, ഇത് ആർ വണ്ണും ആർ ടും കൂട്ടുന്നല്ലേ. അപ്പൊ ശ്രേണി രീതിയിൽ പ്രതിരോധം എപ്പോഴും എന്തായിരിക്കും, സഫല പ്രതിരോധം കൂടുകയോ ചെയ്യുക കുറയുകയോ ചെയ്യാം, സഫല പ്രതിരോധം കൂടും. സമാന്തര രീതിയിൽ പറഞ്ഞാട്ട് നിങ്ങൾ സഫല പ്രതിരോധം കൂടുകയോ കുറയോ? കുറയുന്നു. ആ വെരി ഗുഡ്. അപ്പൊ അതാണ് അടുത്തൊരു വ്യത്യാസം. ശ്രേണി രീതിയിൽ സഫല പ്രതിരോധം കൂടുന്നു, ആറ് കൂടുന്നു. ഞാൻ ആറെന്ന് വെറുതെ ഷോർട്ടാക്കിട്ടേ, അതെ ശരിക്കും സഫല പ്രതിരോധം വേണം നിങ്ങൾ പരീക്ഷിക്കുന്നത്. സഫല പ്രതിരോധം കൂടുന്നു, ഇവിടെ ആണെങ്കിൽ സഫല പ്രതിരോധം എന്താ ചെയ്യുന്നത്, ആറ് കുറയുന്നു. കുറയുന്നു, ഓക്കെ, ആറ് കുറയുന്നു. ഇനി അടുത്തത് എന്താ, അടുത്തത് എന്നാ വെച്ചാ ഇത് ഇതാണ് പ്രതിരോധത്തിന്റെ കാര്യം പറയാം. നമുക്ക് മൂന്ന് കാര്യങ്ങൾ എപ്പോഴും പറയാനുണ്ടാവും, ഒന്ന് വോൾട്ടേജ്, ഒന്ന് കറണ്ട്, ഒന്ന് പ്രതിരോധം. അത് ആലോചിച്ച് നോക്കുക. വിയും ഐയും ആറിനെയും കുറിച്ചാണ് പറയണ്ട. അപ്പൊ ആറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞ ഒന്ന് കൂടുന്നു, ഒന്ന് കുറയുന്നു. ഇനി വിനെ കുറിച്ച് പറയാം. വിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ കണ്ടാൽ തന്നെ നമുക്കറിയാം ഈ കൊടുക്കുന്ന ബാറ്ററി ഇവിടെ ഇവിടെയും കിട്ടുന്നുണ്ട് കറക്റ്റ് ആയിട്ട്, ഇവിടെയും കിട്ടുന്നുണ്ട്. അപ്പൊ വോൾട്ടേജ് തുല്യമായിരിക്കും. സമാന്തര രീതിയിൽ എന്ത് തുല്യമായിരിക്കും, വോൾട്ടേജ് തുല്യം. ഓരോ പ്രതിരോധത്തിനും വോൾട്ടേജ് തുല്യമായിരിക്കും. മനസ്സിലായ? ഇനി ഇവിടെ ആണെങ്കിൽ ശ്രേണി രീതിയിലാണെങ്കിൽ ആ വോൾട്ടേജ് വ്യത്യാസമായിരിക്കും കേട്ടാ, വോൾട്ടേജ് വ്യത്യാസം. ഇവിടെ വി തുല്യം, ഇവിടെ എന്താ വി വ്യത്യാസം. മനസ്സിലായില്ലേ? ഇനി ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് കറണ്ട് പറയേണ്ടത്, കറണ്ട് ഐ ഇതിൽ എന്തായിരിക്കും, ശ്രേണി രീതിയിൽ കറണ്ട് എന്തായിരിക്കും, വെരി ഗുഡ്. കറണ്ട് ഇവിടെ തുല്യമായിരിക്കും, വെരി ഗുഡ്. ഇവിടെ ആണെങ്കിൽ കറണ്ട് എന്തായിരിക്കും, വ്യത്യാസം. സമാന്തര രീതിയിൽ വ്യത്യാസം. പിന്നെ നമ്മൾക്ക് ഒരു കാര്യം കൂടെ പറയാൻ പറ്റും അല്ലെ, നമുക്കറിയാം നമ്മളെ വീടുകളില് എല്ലാ ഉപകരണങ്ങളും ഘടിപ്പിക്കുന്ന ഏത് രീതിയില, സമാന്തരാന്നോ ശ്രേണിയാണോ? സമാന്തരം. അതെന്തുകൊണ്ടാ നമുക്ക് എന്തുകൊണ്ടാ അങ്ങനെ സമാന്തരത്തിൽ ഘടിപ്പിക്കുന്നത് പറ. പറഞ്ഞാട്ടെ എന്തുകൊണ്ടായിരിക്കും സമാന്തരത്തിൽ ഘടിപ്പിക്കുന്നത്. അതായത് ഓരോ ഉപകരണത്തെയും ഓരോ സ്വിച്ച് വെച്ചിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും, നിയന്ത്രിക്കാൻ പറ്റും. അപ്പൊ സമാന്തര രീതിയിലാണെങ്കിൽ ഒരു സ്വിച്ച് വെച്ചിട്ട് ഓരോ റെസിസ്റ്റൻസിനെയും അല്ലെ ഓരോ പ്രതിരോധത്തിനെയും എങ്ങനെ നിയന്ത്രിക്കാം, ഒരു സ്വിച്ച് വെച്ച് നിയന്ത്രിക്കാം. മറ്റേതിലാണെങ്കിലോ പറ, ഇതിലാണെങ്കിൽ എങ്ങനെയാ പറഞ്ഞ, ഒരു സ്വിച്ച് വെച്ച് നിയന്ത്രിക്കാൻ പറ്റുവാ? ഇല്ല, ഇല്ല. അപ്പൊ ഇതില് ഒരു ഒരു ഓരോ പ്രതിരോധത്തെയും ഒരു സ്വിച്ച് ഓരോ സ്വിച്ച് വെച്ചിട്ട് നിയന്ത്രിക്കാം കേട്ടാ, ഓരോ സ്വിച്ച് വെച്ചിട്ട് നിയന്ത്രിക്കാം. ഓരോന്നിനെയും ഓരോ സ്വിച്ച് വെച്ചിട്ട് ഓരോ നിയന്ത്രിക്കാം. ഇവിടെ ആണെങ്കിൽ ഓരോ സ്വിച്ച് വെച്ചിട്ട് നിയന്ത്രിക്കാൻ കഴിയില്ല, കഴിയില്ല എന്ന് മാത്രമേ ഇതാ, കഴിയില്ല. ഓരോ സ്വിച്ച് വെച്ച് നിയന്ത്രിക്കാൻ കഴിയില്ല ശ്രേണിയിൽ. ഈ നാല് വ്യത്യാസമാണ് ശ്രേണിയും സമാന്തര തമ്മിൽ പറയാനുള്ളത്. മനസ്സിലായില്ലേ? ഓക്കെ. ഇനി അടുത്തത് ഇതിന്റെ സമാന്തരത്തിന് ശ്രേണിയിൽ ഇതിന്റെ ആയി. ഇനിയാണ് നമ്മൾ താപനോപകരണങ്ങളെ കുറിച്ച് പഠിച്ചത് അല്ലെ. ഇനി നമ്മൾ താപനോപകരണങ്ങളെ കുറിച്ച് പഠിച്ച്, അതായത് താപഫലം, നമ്മൾ താപഫലം കൂടുതലായിട്ട് പഠിച്ച്, താപഫലത്തിൽ വരുന്ന താപനോപകരണങ്ങൾ. അപ്പൊ താപനോപകരണങ്ങളില് മെയിൻ ആയിട്ടുള്ള ഉപകരണം നമുക്കറിയാം, ഹീറ്റർ ഉണ്ട്, ഇസ്തിരിപ്പെട്ടി ഉണ്ട് അല്ലെ, ഹീറ്റർ, ഇസ്തിരിപ്പെട്ടി, ഇൻഡക്ഷൻ കുക്കർ, സോൾഡറിംഗ് അയൺ, ഇൻഡക്ഷൻ, ആ വെരി ഗുഡ്, ഇസ്തിരിപ്പെട്ടി, ഇൻഡക്ഷൻ കുക്കർ, സോൾഡറിംഗ് അയൺ, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ അതിലെല്ലാം പ്രധാന ഭാഗം നമ്മൾ ഇതാണ് താപനോപകരണങ്ങൾ. ശരിക്കും രണ്ട് താപനോപകരണങ്ങളെ കുറിച്ച് പഠിച്ച, രണ്ട് ടൈപ്പ് താപനോപകരണങ്ങൾ അങ്ങനെയായിട്ടാണ് നമുക്ക് പറയാം. ഒന്ന് ഹീറ്റർ, ഇസ്തിരിപ്പെട്ടി, സോൾഡറിംഗ് അയൺ പോലത്തെ താപനോപകരണം. ഇനി ഇതിന്റെ എല്ലാം പ്രധാന ഭാഗം, ഓരോന്നിന്റെ പ്രധാന ഭാഗം എന്താ, ഹീറ്റിംഗ് കോയിൽ, ഹീറ്റിംഗ്, ആ പിന്നെ വെരി ഗുഡ്, അതിന്റെ സവിശേഷതയും പഠിച്ചു അല്ലെ. അപ്പൊ ഇതിന്റെ പ്രധാന ഭാഗം, ഈ ഇതുപോലത്തെ ഉപകരണങ്ങളെല്ലാം പ്രധാന ഭാഗം ഇപ്പൊ പറഞ്ഞ് ഹീറ്റിംഗ് കോയിൽ, ഹീറ്റിംഗ് കോയിൽ. ഈ ഹീറ്റിംഗ് കോയിൽ എന്തിനെ കൊണ്ട് ഉണ്ടാക്കിയ, ഓരോ സാധനവും പ്രധാന ഭാഗം അത് എങ്ങനെ ഉണ്ടാക്കിയത്
പിന്നെ അതിന്റെ സവിശേഷത അത്രയാണ് ഓരോന്നും പഠിക്കാനുള്ളത്. ആ വെരി ഗുഡ്. നിക്കൽ ക്രോമിയം, അതിന് മൊത്തത്തിൽ പറയാം നിക്രോം എന്ന് പറയും. നിക്രോം എന്ന് പറഞ്ഞാൽ ഒരു ലോഹ സങ്കരാന്ന്. എന്തിന്റെ? നിക്കലിന്റെയും നീ പ്ലസ് ക്രോ. ക്രോ എന്ന് പറഞ്ഞാൽ നിക്കൽ, ക്രോമിയം, പിന്നെ ഈ എന്ന് പറയുന്നത് അയൺ, ഇരുമ്പ്. വെരി ഗുഡ്. നിക്കല്, ക്രോമിയം, ഇരുമ്പ് ഈ മൂന്നെണ്ണത്തിന്റെയും ഒരു സങ്കരമാണ് ഈ ഹീറ്റിംഗ് നിക്രോം എന്ന് പറയുന്നത്. അതിനെ കൊണ്ടാണ് ഹീറ്റിംഗ് ഓയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ പ്രധാന ഭാഗം ഈ താപനോപകരണത്തിന്റെ പ്രധാന ഭാഗം ഹീറ്റിംഗ് ഓയില് നിക്രോമിനെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നിക്കല്, ക്രോമിയം, ഇരുമ്പ്. ഇനി ഈ നിക്കൽ, ക്രോമിയം അത് പറഞ്ഞ ഇരുമ്പിനെ കൊണ്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. ഇനി ഇതിന്റെ സവിശേഷതയും പഠിച്ചല്ലേ. സവിശേഷത എന്താ? സവിശേഷത ഉയർന്ന റെസിസ്റ്റിവിറ്റി, ഉയർന്ന ദ്രവണാഭം, ചുവന്ന ചുട്ടുപഴുത്ത അവസ്ഥയിൽ ഓക്സീകരിക്കപ്പെടാതെ ദീർഘനേരം നിൽക്കാനുള്ള കഴിവ്, താപീയ വികാസം കുറവ്, ഉയർന്ന ഡക്റ്റിലിറ്റി. വെരി ഗുഡ്. അപ്പൊ എന്തായാലും ഇതിന്റെ സവിശേഷത നമ്മൾ പഠിക്കണം. ഒന്ന് ഉയർന്ന റെസിസ്റ്റിവിറ്റി, പിന്നെ ഉയർന്ന ദ്രവണാംഗം, പിന്നെ താപീയ വികാസം കുറവാണ്. ഇനി മെയിൻ ആയിട്ട് പഠിക്കണം നിങ്ങൾ ഇത്രയാണ്. ഉയർന്ന റെസിസ്റ്റിവിറ്റി, ഉയർന്ന ദ്രവണാംഗം, പിന്നെ ഉയർന്ന ഡക്റ്റിലിറ്റി. ഡക്റ്റിലിറ്റി അതെല്ലാം ഉയർന്നതാ കേട്ടോ, ഡക്റ്റിലിറ്റി. പിന്നെ നമുക്ക് എന്ത് പറയാ, ചുട്ടുപഴുത്ത അവസ്ഥയിൽ ദീർഘനേരം നിൽക്കാനുള്ള കഴിവ്, ഇത്രയും കാര്യങ്ങൾ. ചുട്ടുപഴുത്ത് ആ വെരി ഗുഡ്. ചുട്ടുപഴുത്ത് ദീർഘനേരം നിൽക്കാനുള്ള കഴിവ്, ഓക്സീകരിക്കാതെ ദീർഘനേരം നിലനിൽക്കും, നിൽക്കും. ഇത്രയും കഴിവുള്ളത് കൊണ്ടാണ് നമ്മള് ഹീറ്റിംഗ് ഓയിൽ നിക്രോം. അപ്പൊ എപ്പോഴും ചോദിക്കുക, ഹീറ്റിംഗ് ഓയിൽ നിക്രോമിനെ തിരഞ്ഞെടുക്കാനുള്ള സവിശേഷതകൾ ഏതെങ്കിലും നാലെണ്ണയിൽ, രണ്ട് മാർക്ക് നാലെണ്ണ എഴുതിയാൽ മതി. ഉയർന്ന റെസിസ്റ്റിവിറ്റി, ഉയർന്ന ദ്രവണാംഗം, ഡക്റ്റിലിറ്റി, ചുട്ടുപഴുത്ത് ദീർഘനേരം നിൽക്കും. ഇതാണ് താപനോപകരണങ്ങളെ കുറിച്ച് നമുക്ക് പറയാനുള്ള കാര്യം. ഇനി അടുത്ത ഒരു താപനോപകരണം ഫ്യൂസിനെ കുറിച്ച് പഠിച്ച. ഫ്യൂസിന് നമ്മൾ എങ്ങനെയാ വർക്ക് ചെയ്യുക എന്നുള്ള കാര്യം എപ്പോഴും ചോദിക്കുന്നത്. ഫ്യൂസിന്റെ ഇതേപോലെ ഒരു പ്രധാന ഭാഗമുണ്ട്. എന്താ ഫ്യൂസിന്റെ പ്രധാന ഭാഗം പറ? പറഞ്ഞോ പ്രധാന ഭാഗം. ആ വെരി ഗുഡ്. ഫ്യൂസ് വയർ അല്ലെ, ഫ്യൂസ് വയർ. അത് എന്തിനെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള, എന്തിനെ കൊണ്ട് ഉണ്ടാക്കിയ? ടിന്നും ലെഡും ചേർന്ന ലോഹസങ്കരം. ആ ടിന്നും ലെഡും ചേർന്ന ലോഹസങ്കരാണ് ഫ്യൂസ് വയർ ഉണ്ടാക്കിയത്. ടിന്നും ലെഡും. ഇനി ഫ്യൂസ് വയറിന്റെ സവിശേഷത, ഒറ്റൊരു സവിശേഷത നമുക്ക് പഠിക്കാനുള്ള, ഉയർന്ന താഴ്ന്ന ദ്രവണാംഗം, താഴ്ന്ന ദ്രവണാംഗമാണ് ഫ്യൂസിനുള്ളൂ. താഴ്ന്ന ദ്രവണാംഗം മനസ്സിലായില്ലേ? താഴ്ന്ന ദ്രവണാംഗമാണ് ഫ്യൂസിനുള്ളൂ. ഇനി ഫ്യൂസ് എങ്ങനെ ഇത് നോക്കിക്കേ, എങ്ങനെയാന്നത് കണക്ട് ചെയ്യുന്നതെന്നുള്ളത്. ഫ്യൂസ് ഏത് വിധത്തിലാ കണക്ട് ചെയ്യാ സർക്യൂട്ടില്, പറ എങ്ങനെയാ ഫ്യൂസ് കണക്ട് ചെയ്യാ? ശ്രേണി രീതിയിൽ, ശ്രേണി രീതിയിൽ, ശ്രേണി രീതിയിൽ. ഫ്യൂസിന്റെ പ്രത്യേകത നോക്കിയാൽ ഫ്യൂസ് എങ്ങനെയാ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാല്, ഇതാ ഫ്യൂസ് ഇങ്ങനെ ശ്രേണി രീതിയിൽ കണക്ട് ചെയ്യും. ഇവിടെ ഒരു ബൾബ് ഉണ്ട്, ബൾബുമായിട്ട് ശ്രേണി രീതിയിൽ കണക്ട് ചെയ്ത്, അപ്പൊ ഇതിന് വൈദ്യുതി കൊടുക്കുന്നു, 230 വോൾട്ടോ അത്രയോ കൊടുക്കുന്നു. അപ്പൊ നമ്മള് ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വിച്ച് ഓൺ ആക്കി, അപ്പൊ ഇത് പ്രവർത്തിക്കാൻ തുടങ്ങും. ഇതാണ് ഫ്യൂസ്. ഇത് ശ്രേണി രീതിയിലാണ് ഘടിപ്പിക്കുക. ഇങ്ങനെ ഘടിപ്പിക്കുന്നതിന് ശ്രേണി രീതി എന്നാ പറയാ. ഇനി ശ്രേണി രീതിയിൽ ഘടിപ്പിച്ച് അപ്പൊ ഫ്യൂസ് എന്താ സംഭവിക്കുക, വൈദ്യുതി കടന്നു പോകുമ്പോൾ ഇത് വേഗം ചൂടാവും. അപ്പൊ അമിതമായിട്ടുള്ള വൈദ്യുതി കടന്നു പോകുമ്പോൾ ഇത് വല്ലാണ്ട് ചൂടായിട്ട് പിന്നെന്താവും, പെട്ടെന്ന് തന്നെ ദ്രവണാംഗം കുറഞ്ഞുകൊണ്ട്, താഴ്ന്ന ദ്രവണാംഗം ആയതുകൊണ്ട് ഇത് ഉരുകുകയും പൊട്ടിപ്പോവുകയും ചെയ്യും. അപ്പൊ വൈദ്യുത ബന്ധം ഇവിടെ നിന്ന് വെച്ചേതിക്കപ്പെടും. ഈ ഭാഗം അങ്ങ് കത്തിപ്പോയി കഴിഞ്ഞാല് വൈദ്യുതിക്ക് ഇങ്ങോട്ട് പിന്നെ പോകാൻ കഴിയില്ല. അപ്പൊ ഉപകരണങ്ങൾ സംരക്ഷിക്കപ്പെടും. ഇതാണ് ഫ്യൂസിന്റെ, എപ്പം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഫ്യൂസിന്റെ ധർമ്മം എന്തെന്നാണ്. അപ്പൊ ഫ്യൂസ് ശ്രേണി രീതിയിലാണ് ഘടിപ്പിച്ചിട്ടുള്ള, താഴ്ന്ന ദ്രവണാംഗമാണ്. അമിത വൈദ്യുത പ്രവാഹം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് ഒരു പിന്നെ പെട്ടെന്ന് ചൂടായി അത് ഉരുകിയിട്ട് അവിടെയുള്ള വൈദ്യുത ബന്ധം വിച്ഛേദിക്കപ്പെടും. ഇത്രയാണ് ഫ്യൂസിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഫ്യൂസ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആംബിയറേജ് നോക്കണം. അത്രയും കാര്യമാണ് ഫ്യൂസിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ നമ്മൾ പഠിച്ച താപനോപകരണം കഴിഞ്ഞ്, ഇനി പ്രകാശ നൽകുന്ന ഉപകരണം, അതായത് ബൾബുകൾ അല്ലെ, വ്യത്യസ്ത ബൾബുകളെ കുറിച്ച് പഠിച്ചു. വ്യത്യസ്ത തരം ബൾബുകള്, ഒന്നാമത്തെ എന്താ, ഇൻകാൻഡസെന്റ് ലാമ്പിനെ കുറിച്ച് പഠിച്ചു. ഇൻകാൻഡസെന്റ്, ഇൻകാൻഡസെന്റ് ലാമ്പ് പഠിച്ചല്ലോ. ഇൻകാൻഡസെന്റ് ലാമ്പില് മെയിൻ ആയിട്ട് എങ്ങനെയാണ് നമ്മള്, ഇതിന്റെ പ്രധാന ഭാഗം ഏതാ ഇൻകാൻഡസെന്റ് ലാമ്പിന്റെ?
പ്രധാന ഭാഗം അവിടെയുള്ള എങ്ങനെ ഇത് കത്തുന്ന നോക്ക് നോക്ക് ഇതിൽ എങ്ങനെയാ ഇതിന്റെ പ്രധാന ഭാഗം ഏതാ ഇൻകാൻഡസന്റ് ലാമ്പിന്റെ പ്രധാന ഭാഗം ഫിലമെന്റ് എന്ന് പറയാം ഫിലമെന്റ് എന്തിനെ കൊണ്ട് ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയണം ടങ്സ്റ്റണിനെ കൊണ്ടാണ് കേട്ടോ അപ്പൊ ഇൻകാൻഡസന്റ് ലാമ്പിൽ നമ്മൾക്ക് ചോദിക്കുന്ന ഒരേ ഒരു കുറച്ച് ചോദ്യങ്ങളുണ്ട് ഈ ഇൻകാൻഡസന്റ് എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിക്കും അതെന്നാ താപത്താൽ തിളങ്ങുന്നത് അല്ലെ താപത്താൽ തിളങ്ങുന്നതാണ് ഇൻകാൻഡസന്റ് എന്ന് പറഞ്ഞാല് ഇവിടെ ശരിക്കും എങ്ങനെയാ ബൾബ് പിന്നെ ബൾബില് വൈദ്യുതി കടന്നു പോകുമ്പോൾ ടങ്സ്റ്റൺ ഫിലമെന്റ് ചൂടായി ചൂടായി കഴിഞ്ഞിട്ട് ഇതിനകത്ത് എന്തെയുള്ള നല്ല ധവള പ്രകാശം പുറത്തേക്ക് വിടും നല്ലോണം ചൂടായി കഴിഞ്ഞാൽ ധവള പ്രകാശത്തെ പുറത്തേക്ക് വിടും അങ്ങനെയാണ് ഈ ബൾബ് നമുക്ക് വെളിച്ചം കിട്ടുന്നത് പിന്നെ ഈ ബൾബിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ബൾബിന്റെ ഉള്ളിൽ നമ്മള് ഈ നല്ല ചൂടായി കഴിഞ്ഞാൽ ഇത് ബാഷ്പങ്ങൾ ഉണ്ടാക്കും നമുക്ക് തന്നെ അറിയില്ല നല്ലോണം ചൂടായി കഴിഞ്ഞാൽ ഇവിടെ ബാഷ്പീകരണം നടക്കും ഈ ബാഷ്പങ്ങൾ ഉണ്ടായി നമുക്ക് വെളിച്ചം കിട്ടൂല ബൾബ് പൊട്ടിപ്പോ അതെല്ലാം ഉണ്ടാവും അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന എന്താ കാര്യം ബാഷ്പീകരണം തടയാൻ വേണ്ടി എന്താ ചെയ്ത് പറഞ്ഞോ ഗ്ലാസ് കവച്ച് ആ എന്താ ഗ്ലാസ് കവച്ച് അല്ല ഗ്ലാസ് കവച്ച് അല്ലാണ്ട് ഉള്ളില് എന്തിട്ടിട്ടുണ്ട് എന്തിന് എന്നാ നിറച്ചിട്ടുണ്ട് വായു ശൂന്യമാക്കുന്നത് ഓക്സീകരണം തടയാ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത് ഇതിന്റെ ഉള്ളു വായു ശൂന്യമാക്കുന്നുണ്ട് ബൾബില് വായു ശൂന്യമാക്കുന്നത് ഓക്സീകരണം തടയാനും പിന്നെ അടുത്തത് നമ്മളിപ്പൊ പറഞ്ഞ കാര്യം ഈ ബാഷ്പീകരണം തടയാൻ എന്തെന്നാ ചെയ്യുന്ന നൈട്രജൻ ഉള്ള വാതകം നടക്കും അപ്പൊ ചോദിച്ച ഇൻകാൻഡസന്റ് ലാമ്പിൽ നിങ്ങൾ മൂന്ന് കാര്യം പഠിക്കാനുള്ള ടങ്സ്റ്റൺ ഫിലമെന്റ് ആണെന്നുള്ള കാര്യം പഠിക്കണം അതിന്റെ ഫിലമെന്റ് ടങ്സ്റ്റൺ ആണ് ടങ്സ്റ്റൺ ഫിലമെന്റ് ടങ്സ്റ്റൺ ഫിലമെന്റ് എന്നുള്ള കാര്യം പഠിക്കണം പിന്നെ രണ്ട് ഒന്നാമത്തെ കാര്യം അത് പിന്നെ അടുത്ത കാര്യം പഠിക്കാനുള്ള എന്താ വായു ശൂന്യമാക്കുന്നത് എന്തുകൊണ്ട് വായു ശൂന്യമാക്കുന്നത് എന്തുകൊണ്ടെന്ന് പഠിക്കണം ആക്കുന്നത് എന്തിനാ വായു ശൂന്യമാക്കുന്നത് എന്തിനാ ഓക്സീകരണം തടയാ കേട്ടാ ഈ ടങ്സ്റ്റന്റെ ഓക്സീകരണം വെരി ഗുഡ് ടങ്സ്റ്റണിന്റെ ഓക്സീകരണം തടയാ ഓക്സീകരണം തടയാ ഇതിനാണ് വായു ശൂന്യമാക്കുന്നത് ഇനി അടുത്ത ചോദ്യം ചോദിക്കുവന്നാ അലസവാതകം അല്ലെങ്കിൽ നൈട്രജൻ നിറയ്ക്കാനുള്ള കാരണം അലസവാതകം അല്ലെങ്കിൽ നൈട്രജൻ നിറയ്ക്കുന്ന എന്തിനാ ബാഷ്പീകരണം വെരി ഗുഡ് ബാഷ്പീകരണം കുറക്കാൻ വെരി ഗുഡ് ബാഷ്പീകരണം കുറക്കാൻ ഓക്കെ ബാഷ്പീകരണം വളരെ കുറക്കാൻ അടുത്തത് പിന്നെ ഈ നൈട്രജൻ തന്നെ നിറക്കാൻ കാരണം അല്ലെ ഈ അലസവാതകം നിറക്കണ്ട അതിൽ നൈട്രജനാ നമ്മൾ നിറയ്ക്കുന്നത് നൈട്രജന്റെ ഒക്കെ നിറക്കാനുള്ള കാരണം എന്താ എന്തുകൊണ്ടാ നൈട്രജൻ കുറച്ച് കാര്യങ്ങളുണ്ട് എന്താ നൈട്രജൻ അലസവാതകത്തെ ഇപ്പൊ മൂന്ന് കാര്യമുള്ളത് ശ്രദ്ധിച്ച മൂന്ന് കാര്യമുള്ള അലസവാതകത്തെ പോലെ പെരുമാറും നൈട്രജൻ അലസവാതകത്തെ പോലെ പെരുമാറുന്നു പോലെ പെരുമാറുന്നേ പിന്നെ അടുത്തത് രണ്ടാമത്തെ കാര്യം എന്താ സുലഭമായി ലഭിക്കുന്നു ആ പ്രകൃതിയിൽ സുലഭമാണ് പ്രകൃതിയിൽ ധാരാളം ഉണ്ട് പ്രകൃതിയിൽ സുലഭം മൂന്നാമതെന്താ താപീയ വികാസം കുറവാണ് കേട്ടാ നൈട്രജൻ ചൂടായാൽ അധികം വികസിക്കൂല അപ്പൊ താപീയ വികാസം കുറവ് വികാസം കുറവ് ഇത്രയാണ് നൈട്രജനെ കുറിച്ച് ഇത്രയും പറയാനുള്ള മനസ്സിലായല്ലോ ഇതാണ് ബൾബ് ഇൻകാൻഡസൻ ലാമ്പിന്റെ കാര്യങ്ങൾ ഇനി ഇൻകാൻഡസൻ ലാമ്പ് നമ്മൾ ഉപേക്ഷിക്കാനുള്ള കാരണം അതിന് കുറെ ദോഷങ്ങളുണ്ട് അല്ലെ എന്തല്ലേ ഇതിന്റെ ദോഷങ്ങൾ നമ്മൾ അതുകൊണ്ടാണ് ഇപ്പൊ ആരും ഇൻകാൻഡസൻ ലാമ്പ് വാങ്ങാത്ത എന്തല്ല ദോഷങ്ങള് ദോഷങ്ങൾ എന്തല്ലാ ബൾബുകളിൽ നിഴലുണ്ടാകുന്നു ആ വെരി ഗുഡ് ഒന്നാമത്തെ നിഴലുണ്ടാവും അപ്പൊ ഈ നിഴലുണ്ടാവുമ്പോ നമുക്ക് കാണൂല മര്യാദക്ക് വായിക്കാനും പറ്റില്ല അപ്പൊ നിഴലുണ്ടാകുന്നത് ഒരു വലിയ ദോഷാന്ന് നിഴലുണ്ടാകുന്നു പിന്നെ എന്താ അടുത്ത ദോഷം ബൾബുകൾക്ക് ആയുസ് കുറവാണ് ആയുസ് കുറവാണ് ആ ആയുസ് വളരെ കുറവാണ് നമ്മള് മറ്റേ പറഞ്ഞിട്ടുണ്ട് 5000 പിന്നെ മണിക്കൂർ അങ്ങനെ 1000 മണിക്കൂറേ ഉള്ളൂ ആയുസ് കുറവ് പിന്നെ എന്താ വെച്ചാല് വൈദ്യുത ഉപഭോഗം കൂടുതലാണ് വല്ലാണ്ട് വൈദ്യുതി നമ്മള് കറണ്ട് ബില്ല് ഭയങ്കരമായിട്ട് വരും വൈദ്യുത ഉപഭോഗം കൂടുതലാ കൂടുതല് പിന്നെ താപനഷ്ടം ഉണ്ടാവുന്നുണ്ട് ഈ ഫിലമെന്റ് ചൂടാവാൻ വേണ്ടി നമ്മൾ കൊടുത്ത കുറേ വൈദ്യുതി നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് താപരൂപത്തിൽ നഷ്ടപ്പെടുന്നു പിന്നെ എന്താ വെച്ചാല് പിന്നെ ഇതിന് ക്ഷമത ഈ ഉപകരണത്തിന് ക്ഷമത കുറവാണ് അത് അതായത് നമ്മൾ കൊടുക്കുന്ന വൈദ്യുതി മൊത്തം നമുക്ക് വെളിച്ചമായിട്ട് കിട്ടുന്നില്ല അപ്പൊ ക്ഷമത കുറവ് ഇത്രയും കാരണമാണ് നമ്മള് ദോഷങ്ങൾ ചോദിച്ചു ചെയ്തിട്ടുണ്ട് നിഴലുണ്ടാകുന്നു
ആയുസ് കുറവ്, വൈദ്യുത ഉപഭോഗം കൂടുതൽ, താപനഷ്ടം, ക്ഷമത കുറവ്. അടുത്തതാണ് നമ്മൾ ഡിസ്ചാർജ് ലാമ്പ്. ഡിസ്ചാർജ് ലാമ്പ് മൂന്നെണ്ണം ഉണ്ട്, നാലെണ്ണം ഡിസ്ചാർജ് ലാമ്പ്. ഉദാഹരണം എഴുതാൻ പറഞ്ഞ നിങ്ങൾക്ക് സോഡിയം വേപ്പർ ലാമ്പ്, ആർക്ക് ലാമ്പ്, ഫ്ലൂറസൻ ലാമ്പ്, സി എഫ് എൽ, ഇതെല്ലാം പല ടൈപ്പ് ഡിസ്ചാർജ് ലാമ്പാണ്. ഡിസ്ചാർജ് ലാമ്പിൽ നമ്മളോട് അധികം ചോദിക്കും, ഇത്രയേ ചോദിക്കും ഡിസ്ചാർജ് ലാമ്പിന്റെ മേന്മ. ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ മേന്മ എന്നാ, മറ്റേന്ന് നോക്കുമ്പോൾ കുറച്ച് മേന്മയുണ്ട് ഇതിന് അല്ലേ. അതുകൊണ്ട് നമ്മൾ ഡിസ്ചാർജ് ലാമ്പ് ആക്കിയത്. ഒന്നാമത്തേത് എന്ന് വെച്ചാൽ ആയുസ് കുറച്ച് കൂടുതലാണ്, ആയുസ് കൂടുതലാണ്, അതായത് വളരെ കൂടുതലൊന്നുമല്ല, ഇൻകാൻഡസനേക്കാളും കൂടുതലാണ്. പിന്നെ രണ്ടാമത്തെ എന്ന് വെച്ചാൽ നല്ല വെളിച്ചം കിട്ടും, നല്ല വെളിച്ചം, വെളിച്ചം ഉണ്ടാവുന്നുണ്ട്. നിഴലുണ്ടാകുന്നില്ല, ഊർജ്ജനഷ്ടം കുറവ്, ആ നിഴലുണ്ടാകുന്നില്ല. പിന്നെ താപനഷ്ടം കുറവ്, താപരൂപത്തിലുള്ള ഊർജ്ജ നഷ്ടം, താപരൂപത്തിലുള്ള നഷ്ടം കുറവ്. ഇത്രയാണ് ഇതിന്റെ മേന്മ പറയാനുള്ള. ഇനി ഇതിനുകൊണ്ട് കുറെ എന്തെന്ന് ദോഷങ്ങൾ, പരിമിതികൾ അല്ലെങ്കിൽ ദോഷങ്ങൾ എന്തെല്ലാം? ഡിസ്ചാർജ് ലാമ്പിന്റെ പരിമിതികൾ എന്തെല്ലാം? ഏറ്റവും പ്രധാനപ്പെട്ട പരിമിതി പരിസ്ഥിതിക്ക് ഹാനികരമാണ് അല്ലെ. ഇതിനുള്ളിൽ മെർക്കുറി ഉണ്ട്, അപ്പൊ പരിസ്ഥിതിക്ക് ഹാനികരമാണ്, അതാണ് ദോഷം. ഇനി ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും നല്ല ഒരു മാർഗമുണ്ട്. എന്താ അത്? നമ്മളെ ഉപയോഗിക്കുന്ന ഏതാ ഏറ്റവും നല്ല ബൾബ്? എൽ ഇ ഡി അല്ലേ. എൽ ഇ ഡിന്റെ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നാണ് പറയാ, ഫുൾ ഫോം ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഇതിന്റെ ഏറ്റവും, ഇനി ഗുണം മാത്രമേ ഉള്ളൂ. എന്താ ഗുണം? ആയുസ് കൂടുതലാണ്, പിന്നെന്തല്ല, ക്ഷമത കൂടുതല്, ക്ഷമത കൂടുതൽ, പരിസ്ഥിതിക്ക് ദോഷമില്ല, പരിസ്ഥിതി ദോഷമില്ല, പരിസ്ഥിതിക്ക് ദോഷം കുറവ്, ആ വൈദ്യുത ഉപഭോഗം കുറവ്, കുറച്ച് വൈദ്യുതി ഇത് ഉപയോഗിക്കുന്നുള്ളൂ, വൈദ്യുത ഉപഭോഗം കുറവ്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് എഴുതാം. ആയുസ് കൂടുതല്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് എൽ ഇ ഡിന്റെ മേന്മയായിട്ട് എഴുതാം. എൽ ഇ ഡിക്ക് ഒന്നും ദോഷമായിട്ടൊന്നും പറയാനില്ല. ക്ഷമത കൂടുതലാണ്, താപനഷ്ടമില്ല, പരിസ്ഥിതിക്ക് ദോഷമില്ല, ഉപഭോഗം കുറവ്, നല്ല വെളിച്ചം കിട്ടുന്നു, അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ഇതിന്റെ ഗുണങ്ങളായിട്ട് പറയാം. ഇത്രയാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞത് ഈ ഒരു മൂന്ന് നാല് പേജും കൂടി ഇതാ, ഈ ഒരു പേജ് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ പറയാ, നോട്ടിന്റെ ബാക്കിലില്ലേ, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാല് ബാക്കിൽ ഇങ്ങനെ ഷോർട്ട് ആക്കിയിട്ട് അങ്ങ് എഴുതി വെക്കും ഓരോ പാഠം കഴിഞ്ഞാൽ കേട്ടാ. അങ്ങനെ ആകുമ്പോ നിങ്ങൾക്ക് വേഗം പരീക്ഷക്ക് അത് നോക്കി പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഇത്രേ പഠിക്കാനുള്ളൂ അത്. ഇനി അടുത്ത പരീക്ഷക്ക് എല്ലാരും നല്ല മാർക്ക് വാങ്ങുകയും വേണം ഇതിന്റെ. ഓക്കെ, ആ എന്നാ ശരി കേട്ടോ. ഇന്ന് സമയമായി, 2:50. ഓക്കെ, താങ്ക് യു. താങ്ക് യു ടീച്ചർ. താങ്ക് യു.